ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் സുധീരേട്ടാ, ഞാൻ ഈ കറണ്ട് വെച്ചിട്ടുള്ള ചികിത്സയെ കുറിച്ച് കൊറേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അസുഖം ഭേദമാകുന്നതിന് ഞാൻ തന്നെ നേരിട്ട് നിങ്ങളെ ചികിത്സിച്ചു കളയാന്ന്. അയ്യോ, ഇത് നിനക്ക് ചെയ്യാൻ പറ്റിയ ചികിത്സ അല്ല, ഇതിന് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ചിലപ്പോ ഇതോടെ ഈ പാവപ്പെട്ടവന്റെ കഥ കഴിഞ്ഞു നിരിക്കും. പിന്നെ എനിക്ക് നിങ്ങൾ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നത് ഒട്ടും സഹിക്കുന്നില്ല. കൃഷ്ണ, ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, ഇതിൽ അബദ്ധങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. അതൊന്നും ഓർത്ത് സാറ് ടെൻഷൻ ആവണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായി ചെയ്തോളാം. സാറ് ധൈര്യമായിട്ടിരിക്കുക. സുന്ദരിയായിരിക്കുന്നല്ലോ. ഒരു മിനിറ്റ്. ആ രുദ്രൻ, എവിടെയാ നീ? കൃഷ്ണ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? രുദ്ര, ഞാൻ പിന്നീട് നിന്നെ അങ്ങോട്ട് വിളിക്കാം. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. വിക്രാന്തിൽ നിന്ന് സമീറെ ഞാൻ എത്രത്തോളം അകറ്റാൻ ശ്രമിക്കുന്നുവോ അവൾ അത്രത്തോളം അയാളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇനി വേഗം പറഞ്ഞു, ആരാ ചേട്ടനോട് ഇതെല്ലാം ചെയ്തതെന്ന്? സുധീരേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്?
അമ്മേ, ഇത് കണ്ടോ, സുധീരട്ടിന് നടക്കാൻ പറ്റും. ഞാൻ ചേട്ടന് കറണ്ട് വെച്ചിട്ടുള്ള ഒരു ചികിത്സ കൊടുത്തപ്പോ എല്ലാം ഭേദമായി. സുധീരേട്ടാ, ഇനി ഇനി വേഗം പറഞ്ഞു ആരാ ചേട്ടനോട് ഇതെല്ലാം ചെയ്തതെന്ന്. വിക്രാന്തേട്ടൻ അയാളെ വെറുതെ വിടില്ല അല്ലേ ചേട്ടാ? പിന്നെ ഞാനും അവനെ വെറുതെ വിടില്ല. പറ ചേട്ടാ, ആരാ ചേട്ടനെ ഉപദ്രവിച്ചത് പറയേ. സഹോദരി, ആരാ നിങ്ങള്? അല്ല, നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ അത്ഭുതത്തോടെ എന്നെ നോക്കുന്നത്? സഹോദരിയോ, ആരെങ്കിലും ഒന്ന് പറയുവോ, ഞാൻ ആരാ? നോക്കൂ, ഇദ്ദേഹത്തിന്റെ തളർച്ചയെല്ലാം പൂർണ്ണമായി മാറി. പക്ഷേ ഷോക്ക് കൊടുത്തത് കാരണം ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു. ഡോക്ടർ, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഓർമ്മ ഇനി എങ്ങനെ തിരിച്ചു കിട്ടും? അതിന് എത്ര നാളെടുക്കും? അത് പിന്നെ എത്ര നാളെടുക്കുമെന്ന് എനിക്ക് പറയാനാവില്ല. ചിലപ്പോൾ ഒരാഴ്ച, ഒരു മാസം, അല്ലെങ്കിൽ ഒരു വർഷം തന്നെ എടുത്തുന്നിരിക്കും. അപൂർവം ചില കേസുകളിൽ ഓർമ്മ തിരിച്ച് കിട്ടിയില്ലെന്നും ഇരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇദ്ദേഹത്തെ എപ്പോഴും പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുറച്ച് മരുന്നുകൾ കൂടി എഴുതാം. ഈ മരുന്നെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കണം. ഇതാ. ബബിത, അമ്മ ഒരിക്കലും സുധീറിന്റെ ഓർമ്മശക്തി തിരിച്ചു വരാൻ പാടില്ല. അതോർത്ത് നീ വിഷമിക്കാതിരിക്കേ. ഈ അമ്മയുടെ കയ്യിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട്. സുധീറിന്റെ മരുന്നുകൾക്കൊപ്പം ഈ മരുന്ന് കൂടി അവന് കൊടുക്കാൻ പോവുകയാ ഞാൻ. പിന്നെ അവന്റെ ഓർമ്മ അടുത്ത 7 ജന്മം കഴിഞ്ഞാലും തിരികെ കിട്ടില്ല. എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? സത്യമാണോ? ഈ ഞാൻ സ്വപ്നത്തിൽ പോലും കള്ളം പറയാറില്ല. സ്വാഭാവികമായും എനിക്കിതിൽ വളരെ സന്തോഷമുണ്ട്. എന്റെ മകളുടെ ഭർത്താവിന്റെ അസുഖം ഭേദമായിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ വലുതാണ് എനിക്കെന്റെ മകൻ. നിന്റെ സന്തോഷത്തിനായി ഈ അമ്മ എന്തു വേണമെങ്കിലും ചെയ്യും മോനെ. അമ്മേ, സമാധാനമായിരിക്കെ. Thank you.
കൃഷ്ണ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. സുധീറിന് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ അവൻ വിക്രാന്തിനോട് എല്ലാ സത്യവും തുറന്നു പറയുമെന്ന്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വിക്രാന്തിന് നമ്മൾ രണ്ടുപേരും ചെറിയ സംശയമുണ്ട്. നീ വിഷമിക്കാതിരിക്ക, എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഈ കൃഷ്ണ അതിനുള്ള പരിഹാരം കണ്ടോളാം. പ്രോബ്ലം ഉണ്ടാവുന്നതും കാത്തിരിക്കുന്നതും മണ്ടത്തരമാണ്. അത് മാത്രമല്ല, എനിക്ക് അധികം നാൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഈ വിക്രാന്തിനെ ഞാൻ ഇനിയും എത്ര നാൾ സഹിക്കണം? കൊള്ളാം, ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ ഓരോ പ്രാവശ്യം നിന്റെ കൈയും പിടിച്ച് ഈ നശിച്ച വീട്ടിൽ നിന്ന് പോവാൻ ശ്രമിക്കുമ്പോഴല്ലേ നീ നിന്റെ പുതിയ കാമുകൻ വിക്രാന്തിന്റെ സൗന്ദര്യം കണ്ട് എന്നിൽ നിന്ന് പിന്മാറുന്നത്. എന്നുവെച്ചാ നീ എന്തായി പറയുന്നത്? ഇന്നലെ സംഭവിച്ചതെല്ലാം ഞാൻ കാരണമാണെന്നാണോ? പിന്നെ നീ എന്താ വരാത്തത്? ഞാൻ പിന്മാറിയതിന്റെ കാരണം നിന്നോട് പറഞ്ഞതല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ വിക്രാന്തിന്റെ ഭാര്യയാണ്. എന്നിട്ടും നിന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറായി. എന്റെ ധൈര്യത്തെ സമ്മതിച്ചു തന്നില്ലെങ്കിലും വേണ്ടില്ല. ഇങ്ങനെ കുറ്റപ്പെടുത്താതെങ്കിലും ഇരിക്കുന്നേ. നീ ഇപ്പോഴും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നീ വിക്രാന്തിന്റെ ഭാര്യ മാത്രമല്ല, അയാളുടെ കാമുകിയും കൂടിയാ. നീ അയാളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ അവനെയും കൊണ്ട് നീ അമ്പലത്തിൽ പോയത്, അവന് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. ഒരു കാമുകിയെ പോലെ. അത് കൊള്ളാലോ. ഞാൻ വിക്രാന്തിനൊപ്പം നിന്നപ്പോ നിനക്ക് അസൂയ തോന്നുന്നു. അസൂയ എനിക്ക് കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു, ഇപ്പോഴെനിക്ക് അല്പം പോലുമില്ല. സുധീറിന് നിന്നോട് ഭ്രാന്തമായ സ്നേഹമായിരുന്നു, ഇപ്പം വിക്രാന്ത് നിന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനി എന്റെ ജോലി വളരെയധികം എളുപ്പമാണ്. ഭഗവാന്റെ അനുഗ്രഹത്ത് എല്ലാ അസുഖവും ഭേദമാവും. പക്ഷെ ഞാനിതിപ്പോ എവിടെ ഒന്ന് വെക്കുക? അല്ല, ഭഗവാന്റെ ജോലി ഭഗവാൻ ചെയ്തോളും, നീ ഒന്നും ചെയ്യണ്ട. എന്റെ പൊന്നു സഹോദരി. ഞാൻ സഹോദരി ഒന്നും അല്ല, നിങ്ങളുടെ സ്വന്തം ഭാര്യ. ഒന്നും ചെയ്യല്ലേ സഹോദരി, നീ എന്നെ എന്ത് ചെയ്യാൻ പോവാ? വീണ്ടും സഹോദരിയോ? നോക്കിക്കോ, നിങ്ങളെ ശരിയാക്കി തരാം കേട്ടോ. നിങ്ങളുടെ ബോർഡ് കൈ നിന്നെ രക്ഷിക്കണേ. എന്താ നീ കാണിക്കുന്നേ? ഇവരെ കൊല്ലാൻ പോവാണോ നീ? അതല്ല, ഞാൻ ഒരു ഷോക്ക് കൂടെ കൊടുക്കാന്നാ വിചാരിച്ച. കറണ്ട് അടിച്ചാ ചിലപ്പോ മറന്നു പോയ കാര്യങ്ങളൊക്കെ വീണ്ടും ഈ തലക്കകത്ത് വരൂന്ന് കരുതിയ. കൊടുക്കട്ടെ. ഇനിയും നീ ഇങ്ങനെ ചെയ്താൽ ഇവന്റെ ഓർമ്മശക്തി കിട്ടുകയുമില്ല, ഉള്ള ഓർമ്മ കൂടി ഇല്ലാതാവുകയും ചെയ്യും. ശരി, ഇവനെ സുഖപ്പെടുത്തണമെങ്കിൽ ദാ ഇത് പിടിക്ക. ഈ മാന്ത്രിക മരുന്ന് ഇവന് കൊടുക്ക്. എന്നിട്ട് നോക്ക്, ഈ അമ്മയുടെ ആശീർവാദത്താൽ എങ്ങനെയാണ് ഇവന്റെ ഓർമ്മ തിരിച്ചു വരികയെന്ന്. ഞാൻ ഇപ്പൊ തന്നെ കുടിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ കൊടുക്കാം. എന്റെ ഭഗവാനെ, ഇവിടെയാണോ എന്നെ കൊണ്ട് എത്തിച്ചത്? മോളുടെ കയ്യിൽ യന്ത്രം, അമ്മയുടെ കയ്യിൽ മന്ത്രം, എങ്ങനെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും? എന്റെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടാകും മോളെ. ആ ഷോക്കാണ് ഇവന്റെ ഓർമ്മശക്തി ഇല്ലാതാക്കിയത്. വീണ്ടും നൽകിയാൽ ചിലപ്പോ ഓർമ്മ തിരികെ വന്നേക്കാം, പക്ഷെ ഇനി അതിനൊരു സാധ്യതയുമില്ല. ഇവൻ ഓർമ്മശക്തി തിരികെ കിട്ടിയാൽ ആദ്യം ഇവൻ വിക്രാന്തിന് നേരെയാകും വിരൽ ചൂണ്ടുക. ഞാനതിനൊരിക്കലും അനുവദിക്കില്ല. ഓം കാളികായേ നമോ നമഃ. എവിടേക്കാണ് ഈ തിടുക്കത്തിൽ പോകുന്നത്? എന്റെ കൂടെ അല്പമൊന്ന് എൻജോയ് ചെയ്തിട്ട് പോവാ മോളെ. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ കയ്യിൽ കയറി പിടിച്ചത്? നിങ്ങളോടാ പറഞ്ഞത് കയ്യിൽ വിടാൻ? ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് അല്ലേ? അതിന്റെ അർത്ഥം
എനിക്ക് എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നിന്നോട് തുറന്നു പറയാന്നാ, റൈറ്റ്? ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ കൂട്ടുകാരല്ലേ, അതുകൊണ്ട് നമുക്ക് മൂവിക്കൊക്കെ പോവാം. ഇൻഫാക്ട് മൂവിക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. നീ എന്റെ ഒപ്പം മൂവിക്ക് വരുവോ? പര കൃഷ്ണ, വരുവോ? നീ ഇങ്ങനെ കലപില കലപില കലപിലാന്ന് സംസാരിച്ചോണ്ടേ ഇരിക്കോ? മിണ്ടാതിരിക്കാൻ പറ്റില്ല നിനക്ക്. ഞാൻ നിന്റെ കൂട്ടുകാരനൊന്നുമല്ല. അന്ന് പിന്നെ ഞാൻ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാ. ഞാൻ ഉദ്ദേശിച്ച എന്താന്ന് വെച്ചാൽ, നിന്റെ കൗസല്യ ആന്റിയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയാ കാണുന്നത്. അതുകൊണ്ട് മാത്രമാ ഞാൻ അന്നതിന് സമ്മതിച്ചത്. അല്ലാതെ നിന്നോട് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. ഞാൻ നിന്റെ ബോഡി ഗാർഡ് മാത്രമാ, അല്ലാതെ ആരുമല്ല. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള ഈ ആഗ്രഹങ്ങളെല്ലാം ആഗ്രഹങ്ങളായി തന്നെ ഇരിക്കട്ടെ. ശരി, അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് അല്ലല്ലോ അല്ലേ? എങ്കിൽ വണ്ടി നിർത്ത. നിന്നോടല്ലേ വണ്ടി നിർത്താൻ പറഞ്ഞത്? എന്താ നോക്കുന്നത്? നീ ഒരു ബോഡി ഗാർഡ് അല്ലേ, അതായത് എന്റെ ഒരു സെർവന്റ്. വെറുതെ നോക്കിയിരിക്കാതെ വണ്ടി എടുക്ക. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഞാനൊരു ബോഡി ഗാർഡാ, ബോഡി ഗാർഡ്, മനസാക്ഷിയില്ലാത്തവൻ. ലേറ്റ് ആവുന്നല്ല, ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. എത്ര സമയം എടുക്കും? ഒരു 15 മിനിറ്റ് ആവും. എനിവേസ്, എനിക്ക് ലേറ്റ് ആവാൻ പറ്റില്ല. എന്നെ ഹോട്ടൽ ക്ലാസിക്കിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? ഈ പോകുന്ന വഴി തന്നെയാ. എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. പ്ലീസ് കാൻ യു ഡ്രോപ്പ് മീ? അതിനെന്താ, വരൂ. താങ്ക് യു. ഓ, ഐ തിങ്ക് ഇറ്റ്സ് ലോക്ക്ഡ്. ഓ, സോറി. കാവ്യ, ഈ രാത്രിയില് പരിചയമില്ലാത്ത ഒരാളോടൊപ്പം പോകുന്നത് ശരിയല്ല. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി ശരിയാക്കാം. എന്ത് അധികാരത്തിലാണ് നീ എന്നെ ഉപദേശിക്കുന്നേ? അതിന് നീ എന്റെ ഫ്രണ്ടൊന്നും അല്ലല്ലോ. പിന്നെ എന്റെ ബന്ധുവല്ല. ബോഡി ഗാർഡ് ബോഡി ഗാർഡിന്റെ ജോലികൾ മാത്രം ചെയ്താൽ മതി. ആ പിന്നെ കാറ് ശരിയാവുമ്പോ നേരെ വീട്ടിലേക്ക് പോയിക്കോ. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പാർട്ടിക്ക് എത്താൻ പറ്റില്ലായിരുന്നു. ഈ പാർട്ടി ഞാൻ ഒരിക്കലും നിനക്ക് മിസ്സാകാൻ അനുവദിക്കില്ല. മിസ് ലവ്ലി,
ഇതേതാ ഈ സ്ഥലം? ഇവിടെ എന്റെ ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ലല്ലോ. കണ്ടിട്ട് ഇത് അത്ര നല്ല സ്ഥലമാണെന്ന് തോന്നുന്നില്ല. ഇവിടെ വന്നത് അബദ്ധമായെന്നാ തോന്നുന്നത്. എവിടേക്കാണ് ഈ തിടുക്കത്തിൽ പോകുന്നത്? എന്റെ കൂടെ അല്പം ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവാ മോളെ. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ കയ്യിൽ കയറി പിടിച്ചത്? കയ്യിന്ന് വിടാനാ പറഞ്ഞത്? നിങ്ങളോടാ പറഞ്ഞത് കയ്യിന്ന് വിടാൻ? നീ എന്താ കരുതിയത്? ഈ പാർട്ടി നിന്റെ ഫ്രണ്ട്സിന്റെ ആണോ? അല്ല, ഇത് നിന്റെയും നിന്റെ പപ്പ വിക്രാന്തിന്റെയും ജീവൻ എടുക്കാനുള്ള പാർട്ടിയാ. ആ സർ, കേട്ടത് ശരിയാണ്. ക്ലാസിക് ഹോട്ടലിൽ അങ്ങനെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. ഇന്ന് വിക്രാന്തിന്റെ സ്വന്തം മകളുടെ അപൂർവ വീഡിയോ ഈ ലോകം മുഴുവൻ കാണും.